കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ക്ഷാമം രൂക്ഷം. ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടും നടപടിയില്ല. സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെ കൂട്ടത്തോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതാണ് ഡോക്ടർമാരുടെ അഭാവത്തിന് കാരണം. ഈ വർഷം MD പരീക്ഷ എഴുതിയ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനത്തിന് നിയമനം കിട്ടിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. സാധാരണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MD കഴിയുന്നവർ അവിടെ തന്നെ സീനിയർ റെസിഡന്റായി ജോലി ചെയ്യുകയാണ് പതിവ്. മുഴുവൻ MD കോഴിക്കോട് കിട്ടിയാൽ പോലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ക്ഷാമം തീരാറില്ല. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് MD കഴിഞ്ഞവരെ കൂട്ടത്തോടെ മഞ്ചേരിയിലേക്ക് മാറ്റിയത്. ഇവിടെ തന്നെ ഒരുപാട് ഡോക്ടർമാരുടെ എണ്ണം കുറവുള്ള സമയത്ത് ഇങ്ങനെ ഒരു മാറ്റം കോളേജിൽ കുട്ടി MBBS സ്റ്റുഡൻസിൻ്റെ പഠനത്തെയും അതുപോലെ കാഷ്വാലിറ്റി ഡ്യൂട്ടി, വാർഡ് ഡ്യൂട്ടി, അതുപോലെ തിയേറ്റർ ഡ്യൂട്ടി തുടങ്ങിയവനൊക്കെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം കിട്ടിയ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരിൽ ഏറെ പേരും ഉന്നത പഠനത്തിന് അവസരം കിട്ടിപ്പോകുന്നവരാണ്. ബാക്കിയുള്ള ചെറിയ ശതമാനത്തിൽ നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ESI ആശുപത്രികളിലും സേവനമനുഷ്ഠിക്കുന്നവർ അവിടേക്ക് തിരിച്ചുപോകും. പീഡിയാട്രിക് വകുപ്പിലും ഗൈനക്കോളജിയിലും മെഡിസിനിലും സീനിയർ റെസിഡന്റ്മാരെ കിട്ടാനില്ല. കുട്ടികളുടെ വിഭാഗത്തിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സീനിയർ റെസിഡൻസി വേക്കൻസി ഉണ്ട്. ആറ് വേക്കൻസി ഫുള്ളായിട്ട് ചെയ്താൽ മാത്രമേ അടുത്ത ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ അംഗീകാരം കിട്ടുള്ളൂ. അത്രയും 250 പേർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി 6 പേരുള്ള സ്ഥലത്ത് 2 പേരേ ഉള്ളൂ. ആ 2 പേരെയും മഞ്ചേരിയിലേക്ക് മാറ്റി. കൂടാതെ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലും നിരവധി ഒഴിവുകൾ നികത്തിയിട്ടില്ല. BS രഞ്ജിത്, മനോരമ ന്യൂസ്, കോഴിക്കോട്.